മുരളിയെ കുറിച്ചും പറയാൻ ഉണ്ടാവും ഉണ്ട് 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 പ്രസാദ് സാറിന്റെ നാട്യഗ്രഹത്തിലുള്ള സമയത്ത് അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിൽ അന്ന് ഞാൻ പഠിച്ചിട്ടില്ലേ ഞാൻ അവരുടെ കൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന ആളായിരുന്നു അവിടെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നിട്ട് അന്ന് കുറേ ഞങ്ങൾ നല്ല അടുപ്പായിരുന്നു അതിനുശേഷം പിന്നീട് നമ്മുടെ നാടകങ്ങൾ കാണുന്നു അതിനുശേഷം സംഗീത നാടക അക്കാദമി ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് ഫോക്ക് എന്ന് പറഞ്ഞ ആദ്യത്തെ തിയേറ്റർ ഫെസ്റ്റിവൽ ആണ് മുരളിയേട്ടനാണ് തുടങ്ങി വെച്ചത് റിയലിനൊരു ഒരു ഒരു ആർട്ടിസ്റ്റ് കവിത ചൊല്ല കളരി അങ്ങനത്തെ ഒരുപാട് അഭ്യാസങ്ങൾ ഉണ്ടായിരുന്നല്ലോ പുള്ളിക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലുള്ള സംഭാഷണം സംഭാഷണം ക്യാരക്ടേഴ്സിന്റെ കൊട്ടാരക്കര ഉണ്ടല്ലോ ഈ സിഗരറ്റ് എടുത്തിട്ട് ഈ ഇതിന്റെ സിഗരറ്റിന്റെ ഇതങ്ങ് പൊട്ടിച്ചു കളയും എന്നിട്ട് അങ്ങനെ പക്ഷെ സിനിമയിൽ വരുമ്പം നീ നിന്റെ മന്ദം കൈ കൊണ്ട് എന്താ അവരിട്ട് എന്ന് പറയുന്ന അമരത്തിലെ ഡയലോഗ് സൗണ്ടിന്റെ വേരിയേഷൻസ് ആണ് ഈ വോയിസ് മോഡുലേഷൻ വോയിസ് അതെ അതെ ഞാൻ പറഞ്ഞില്ലേടാ എന്നൊക്കെ വോയിസ് മോഡുലേഷൻ പിന്നെ ഒതുക്കി പറയാനും അടക്കി പറയാനൊക്കെ ഉള്ള വലിയ സിദ്ധിയുള്ള മാത്രമല്ല ആ ഫേസും ആ പല്ലിൻ്റെ ഇടയിലുള്ള വിടവും തലയിലെ ഒരു 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 മലയാളിയുടെ എല്ലാവിധത്തിലുള്ള രൂപഭാവ ഗുണങ്ങളും കിട്ടിയിട്ടുള്ള ഒരു ആക്ടറാണ് ശരിക്കും പറഞ്ഞൊരു ഒരു മിഡിൽ ക്ലാസ് മലയാളിയുടെ കൊണ്ടുവന്ന ഒരു ആക്ടറാണ് വലിയ നഷ്ടങ്ങളതൊക്കെ മാഷ് അതായത് ചെറിയ വരികളെ കൊണ്ട് വലിയ അർത്ഥങ്ങൾ ആണ് കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുണ്ണി മാഷ് എഴുതിയ ഒരു നാല് വരികളുണ്ട് അത് ഇന്നത്തെ കാലത്തെ നമ്മുടെ ടീനേജേഴ്സിന് വേണ്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ കാലും തലയും ുംകെ കീഴോട്ടം അങ്ങിനെ എൻ്റെ നടത്തം നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വീട്ടില് ചാരികസേരലിൽ കിടന്നിട്ട് കാലും കയ്യും മേലോട്ടായിട്ട് ഇങ്ങനെ നോക്കി തല കീഴ്പ്പെട്ടായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോൺ അതെ അതെ അതാണ് എനിക്ക് ഈ കവിത വീണ്ടും വായിച്ചപ്പോൾ തോന്നിയത് നടത്തത്തിനുമുണ്ട് അത് ഇങ്ങനെ ഇങ്ങനെയല്ലേ നടക്കുന്നത് പിള്ളേരൊക്കെ കുഞ്ഞിനുമാഷ് എഴുതിയൊരു വലിയ കാര്യമാണ് കാര്യമാണത് അതുകൊണ്ട് അതെ അതെ താങ്ക് യു താങ്ക് യു ഞാനിപ്പോ ഒരു പ്രേംജി ജിസാറിന്റെ ഒരു ഡയലോഗ് ഒന്ന് ഞാൻ അവതരിപ്പിക്കാം ആ കേൾക്കാം അല്ലാണ്ട് എന്താ പറയുക അതെ അതെ പിന്നെ പ്രേംജി സാറ് ഉദയയുടെ സിനിമയിലാണ് കൂടുതലും വരിക അതായത് കടത്തനാട്ട് മാക്കത്തിന്റെ മറ്റേ മംഗല്യം നടക്കുമ്പോ അവിടെ നിന്നും കൊണ്ട് പറയുന്നത് മാക്കത്തിന്റെ വിവാഹം നടക്കുന്ന ഇവിടേക്ക് എത്തിച്ചേർന്ന അത് പറയാന അപ്പൊ സാധാരണ പ്രേംജി സാറിനെ വിളിക്കുക എന്താന്ന് വെച്ചാല് ഉദയന്ന് ഫോൺ വരും തിരുമേനി പുറപ്പെട്ടോളൂ അപ്പൊ മൂന്നും മുണ്ടും പൂണൂല് പുള്ളി പോയി ചെയ്യുന്ന പറയാ അസാധ്യം തിയേറ്ററിൽ അസാമാന്യ പെർഫോമർ ആയിരുന്നു നാടകത്തിൽ കുറെ ഇമ്പ്രവൈസേഷൻ ഒക്കെ ഉണ്ട് പുള്ളിയുടെ ഭസ്മക്കൊട്ട അങ്ങനെ കെട്ടിയിരിക്കുക ഒരു നാടത്തിൽ പ്രേംജി സാർ കയറി വരണം കേറി വന്നിട്ട് തിരിച്ചു പോണം വന്നിട്ട് അകത്ത് പോയി എന്തോ പറഞ്ഞ് തിരിച്ചു വരികയാണ് പോകുമ്പോ ഈ മൈക്ക് അതിൽ തട്ടി ജനം ചിരിച്ചു പുള്ളി തിരിച്ചു വന്നു ഒന്നുകൂടെ തട്ടിയപ്പോ പറഞ്ഞു അപ്പൊ അത് അവിടെ ഇമ്പ്രവൈസ് ചെയ്യാണ് പുള്ളി പറയുന്നത് ഞാൻ ഇവളോട് നൂറ് പ്രാവശ്യം പറഞ്ഞ അതാ ഈ ഭസ്മക്കൊട്ട അകത്ത് കൊണ്ടുപോയി കെട്ടു പക്ഷെ എന്താ ചെയ്യാ ഒന്നും പറഞ്ഞാ കേക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു മനോധർമ്മ മനോധർമ്മം മനോധർമ്മം ആക്ടർ എന്ന് അതല്ലേ അപ്പോ ആദ്യം സിനിമയിൽ അഭിനയിച്ചത് യാത്രാമൊഴി എന്ന ചിത്രത്തിലാണ് ചിത്രൻ സംവിധാനം ചെയ്ത് അല്ലെ ഒരു യാത്രാമൊഴി എന്നാക്കിയെ പ്രിയദർശൻ സ്റ്റോറിന്റെ സ്ക്രിപ്റ്റ് ഇപ്പൊ റിലീസ് ആയിരിക്കുന്നത് നാരദൻ നാരദനിലാണ് ഇപ്പൊ അവസാനം പുറത്തു വന്നത് ഓക്കെ ഈ ഫിലിം കരിയറില് വളരെ ശ്രദ്ധിക്കപ്പെട്ട കുറെ വേഷങ്ങളുണ്ട് അനാർക്കലിയില് ആ പാട്ട് ഓർമ്മയുണ്ടോ പിന്നെ അത് ലക്ഷദ്വീപിലായിരുന്നല്ലോ ഷൂട്ട് സച്ചിയുടെ സച്ചിയും ഓർക്കുന്നു നമ്മുടെ രാജീവ് എൻ്റെ ഫ്രണ്ട് രാജീവാണ് അതിൻ്റെ നിർമ്മാണവും പാട്ടുകളും നല്ല പാട്ടുകളായിരുന്നു അവിടെ ചെന്ന് ഈ പാട്ട് ഷൂട്ട് ചെയ്യാൻ സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ഇല്ല നമ്മളെ കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ബിജു ഉണ്ട് രാജു ഉണ്ട് പിന്നെ ഈ സുരേഷ് കൃഷ്ണയുണ്ട് മിയ ഉണ്ട് ഞാനുണ്ട് അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെ അനൗൺസ്മെന്റ് പോകും ഏഴ് കിലോമീറ്റർ ചുറ്റാവുള്ള വലിയ ദ്വീപാണ് അനൗൺസ്മെൻ്റ് ഇങ്ങനെ പോവാം ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് കവരത്തി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ ഷാജഹാൻ നയിക്കുന്ന മാപ്പിള ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ് എന്ന അനൗൺസ്മെൻ്റ് അപ്പോൾ ജനം വരും ജനം വരുമ്പോൾ ഞാൻ ഈ കാരിക്കേച്ചർ ഷോ തുടങ്ങും ഇത് കഴിഞ്ഞിട്ട് ഷൂട്ടിന് സുജിത്താണ് ക്യാമറയൊക്കെ ശരിയായി കഴിയുമ്പോൾ ഞാൻ പോയിട്ട് തൊപ്പിയൊക്കെ വെച്ച് വന്ന് ആ ഒരു തീയ്യ പാടും അപ്പോൾ ഇവർ ആദ്യത്തെ ദിവസം പാട്ടെടുത്തു സിനിമയിൽ പാട്ടെടുക്കാൻ മൂന്ന് നാലും ദിവസം വേണമെന്ന് അവർക്ക് അറിയില്ലോ രണ്ടാമത്തെ ദിവസം ഇതുപോലെ ചേച്ചുവ ഷാജഹാന്റെ ഗാനമേള എന്ന് പറയുന്നു വരുന്നു ആദ്യം കുറച്ച് പെർഫോമൻസ് അവിടെയുള്ള കുറച്ച് പേരെ പാടിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതുമായിട്ട് വരുന്നു മൂന്നാമത്തെ ദിവസമായ ഇപ്പം കവരത്തിക്കാര് പറഞ്ഞു എൻ്റെ പൊന്നു ഏട്ട ഒരു പാട്ട് തന്നെ മര്യാദയ്ക്ക് പാടാൻ അറിയില്ലല്ലോ മൂന്നാമത്തെ ദിവസമാണ് നിങ്ങൾ ഇതേ പാട്ട് പാടുന്നത് ഇത് ഇതെന്ത് പരിപാടിയും ചോദിച്ചു കാരണം അവർ ഷൂട്ടിംഗ് കണ്ടിട്ടില്ല അവിടെ ഷൂട്ടിംഗ് ഇല്ല അവിടെ സിനിമാ തിയേറ്റർ ഇല്ല അവർ ടി വിയിലേക്ക് കണ്ടിട്ടുള്ളൂ അങ്ങനൊരു ഒരു രസകരമായ ആ ആളുകൾ മുഴുവൻ ആ അവിടെ ഉള്ളവരാ ആ ഗ്രൂപ്പ് മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ പൈസ കൊടുക്ക ലാഭം ആയിരുന്നു അപ്പം ആ പാട്ട് ആ ഒരു തീ അവൾ ഒരു തീ പാൽമണക്കും കതിരൊരു തീ ആ ഒരു തീ അവൾ ഒരു തീ പാൽമണക്കും കതിരൊരു തീ ഒരു തീ അന്നെ പിരിഞ്ഞ നേരത്തു പൊഴിഞ്ഞതൊക്കെയും പാഴില തിരഞ്ഞു പോയൊരാ കടവിലൊക്കെയും നിറമെഴുതിയ താമര ഈ രാവ് രാവൊരു രാവല്ല ഈ കാറ്റുമൂളശീലല്ല ഇന്നേരമിളകിയ തിരയല്ല ഇതിലൊന്നും അവളില്ല താങ്ക് യു താങ്ക് യു സോ മച്ച്